കേരളത്തിലെ പൈതൃക തൊഴിലായ തഴപ്പായ നിർമ്മാണവും ഇപ്പോൾ ഈ പരമ്പരാഗത തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധിയും ചർച്ച ചെയ്യുന്ന നെയ്തെടുത്ത ജീവിതങ്ങൾ എന്ന ഡോക്യുമെന്ററി പ്രകാശനത്തിന് ഒരുങ്ങുന്നു. പ്രവാസി ചാരിറ്റി ദമാമിന്റെ ബാനറിൽ കായംകുളം സ്വദേശി എ ബി ഷാഗുൽ ഹമീദ് നിർമ്മിക്കുന്ന ചിത്രം നിരവധി ഹ്രസ്വചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ അനീമങ്ക് ആണ് സംവിധാനം ചെയ്യുന്നത്. കുളക്കരയിലെ കൈതപൂത്ത പൊട്ടാതു കുത്തിയ പെണ്ണീ കീറി ചുറ്റി നെയ്തെടുത്തൊരു കനവ് കണ്ടടി പെണ്ണീ. കേരളത്തിലെ പൈതൃക തൊഴിലായ തഴപ്പായ നിർമ്മാണവും ഇപ്പോൾ ഈ പരമ്പരാഗത തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധിയും ചർച്ച ചെയ്യുന്ന നെയ്തെടുത്ത ജീവിതങ്ങൾ എന്ന ഡോക്യുമെന്ററി പ്രദർശനത്തിനൊരുങ്ങുന്നു. പ്രവാസി ചാരിറ്റി ദമാമിന്റെ ബാനറിൽ എബി ഷാഫുൽ ഹമീദ് നിർമ്മിക്കുന്ന ചിത്രം കായംകുളം സ്വദേശിയായ അനീമങ്കാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു നാടിന്റെ പേരിൽ തന്നെ തഴയും തഴപ്പായും അറിയപ്പെടുന്നതും ഇതുമായി ബന്ധപ്പെട്ട ജീവിതങ്ങളുടെ അതിജീവനവും ബാക്കിയാകുന്ന ഒരു തലമുറയെക്കുറിച്ചുള്ള വിവരങ്ങളുമൊക്കെ ഡോക്യുമെന്ററി പങ്കുവയ്ക്കുന്നു. കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തഴപ്പായ വ്യവസായം. ധാരാളം സ്ത്രീകൾ, ധാരാളം കുടുംബങ്ങൾ ഈ തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രദേശത്തെ എല്ലാ ചന്തകളിലും തഴപ്പായ തെരുവുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന തഴപ്പായ വിൽക്കാനുള്ള ഒരിടമായി ആ തെരുവുകൾ മാറിയിരുന്നു. അവിടെ വലിയ തിരക്കായിരുന്നു. കാരണം 10-15 പായവരൊന്നിച്ച് നെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വാങ്ങാൻ ആൾ വരുന്നതും അവിടെ ആൾ കൂടുന്നതും ഒക്കെ വളരെ ഗൃഹാതുരമായ ഒരു കാഴ്ചയാണ് ആയിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. പലയിടത്തും ഈ പറയുന്നത് പോലെ അങ്ങനെ ചന്തകളിലൊന്നും അത്ര സജീവമല്ല തഴപ്പായ വ്യവസായം. പിന്നെ ചില കടകളിൽ മാത്രമാണിന്ന് ഓണാട്ടുകരയിൽ പോലും പായ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും 80-90 വയസ്സുള്ളവരിലേക്ക് മാത്രം ചുരുങ്ങിയ ഈ പൈതൃക തൊഴിൽ മേഖല ജാതിയുടെയോ മതത്തിന്റെയോ ലേബലില്ലാതെ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്നതിന്റെ മഹത്വം കൂടി ചിത്രം പങ്കുവയ്ക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പൈതൃക തൊഴിലിന് അഭിവാദ്യം അർപ്പിച്ച് വരികൾ എഴുതിയ അനീമങ്കും ആലപിച്ച 80-കാരി സാവിത്രി അമ്മയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ്. കായംകുളം പ്രവാസി ചാരിറ്റി ദമാമിന്റെ ബാനറിൽ എബി ഷാഹുൽ ഹമീദ് നിർമ്മിക്കുന്ന ഡോക്യുമെന്ററിയാണ് നെയ്തെടുത്ത ജീവിതം. ഓണാട്ടുകരയുടെ തനത് പൈതൃക തൊഴിലായ തഴപ്പായ നിർമ്മാണവും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിത കാഴ്ചകളാണ് നെയ്തെടുത്ത ജീവിതങ്ങൾ എന്ന ഡോക്യുമെന്ററി നിങ്ങളോട് സംവദിക്കുന്നത്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഒരു 9-ാം ക്ലാസ്സുകാരനാണ്, കായംകുളത്ത് മജ്ലിസ് സ്കൂളിലെ സിനാൻ. അപൂർവമായി കണ്ടുവരുന്ന ചില കാഴ്ചകളും അവരുടെ ജീവിത ശൈലികളും ജീവിത രീതികളുമൊക്കെയാണ് ഡോക്യുമെന്ററി നിങ്ങളോട് സംസാരിക്കുന്നത്. മലയാള സിനിമയിലെ യുവ ക്യാമറാമാൻ ജി കൃഷ്ണയാണ് തഴവയുടെ ഗ്രാമക്കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയത്. 9-ാം ക്ലാസ്സുകാരൻ സിനാനാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അനിമങ്കിന്റെ തഴപ്പാട്ട് ഞങ്ങളുടെ എൻ എസ് സ്റ്റുഡിയോയിലാണ് ചെയ്തത്. വാപ്പിയായിരുന്നു അത് ചെയ്തത്. ഞാനതിൽ ഡിസൈനറും അസിസ്റ്റൻ്റ് എഡിറ്ററുമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അനീമങ്ക എൻ്റെ അടുത്ത് ചോദിച്ചു, നെയ്തെടുത്ത ജീവിതങ്ങൾ എന്ന ഡോക്യുമെൻ്ററി എഡിറ്റ് ചെയ്യാമോ? ആദ്യം എനിക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തപ്പം കുറച്ച് ദിവസം കിട്ടിയത് കൊണ്ട് നന്നായി എഡിറ്റ് ചെയ്യാൻ പറ്റി. സംഗീതം മനു തിരുവല്ലയും ഡിസൈൻ അനി വരിവളയും ഇംഗ്ലീഷ് മൊഴിമാറ്റം ഡോക്ടർ ഷബീർ മുഹമ്മദും നിർവഹിക്കുന്നു. രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ടൂറിസം കലാമിറ്റിയുടെ സംവിധായകനാണ് ഈ ചിത്രത്തിന്റെയും സംവിധായകനായ അനീമങ്ക. ചിത്രം റിലീസ് ചെയ്യുന്നത് മൺസൂൺ മീഡിയയാണ്. അടങ്ങിയിരുന്നു ഞാൻ നെയ്തെടുത്തൊരു പായ കണ്ടോടി പെണ്ണീ, പാകം വന്നൊരു പായത്തുമ്പേൽ പാട്ടും കേട്ടു ഞാനിരുന്നീ, പാട്ടും കേട്ടു ഞാനിരുന്നീ, പാട്ടും കേട്ടു ഞാനിരുന്നീ. സീഡിന്റെ ന്യൂസ് കായംകുളം.